രാമേന്ദ്രൻ സാറേ ഈ യു യു കെയിൽ നിന്നുള്ള വാർത്തകളിൽ നമുക്ക് ചില ഇന്ത്യൻ കൗണ്ടർ പാർട്ട് കാണാവുന്ന ഒരു വാർത്ത അവിടുത്തെ ഒരു യു കെ പൗരൻ അഞ്ചം ചൗധരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ തീവ്ര പല തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെയൊക്കെ ഭാഗമായി ജീവിച്ചിരുന്ന ഒരാളാണ് അത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും പ്രത്യക്ഷത്തിൽ അത് രാജ്യദ്രോഹമല്ലാത്ത കാലത്തോളം ആ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അത്തരം പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹപരമല്ലാത്ത കാലത്തോളം ലോകത്തിലെ മനുഷ്യാവകാശങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത കാലത്തോളം വലിയ വിലക്കൊന്നും കൽപ്പിക്കുന്ന രാജ്യവുമല്ല യു കെ പക്ഷേ നിവൃത്തികെടുണ്ടായിരിക്കണം ഇപ്പോൾ എല്ലാ എല്ലാ പരിധിയും വിട്ടപ്പോൾ ഈ ചൗധരിയെ അഞ്ചം ചൗധരിയെ രാജ്യരക്ഷാ നിയമപ്രകാരം കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് വിധിക്കുകയും ചെയ്തിരിക്കുന്നു ബ്രിട്ടീഷ് കോടതി ഇത് ഇത് ഈ വാർത്ത നമുക്ക് ഔതുകം നൽകുന്നത് സമാനമായ പ്രവൃത്തികൾ ഇന്ത്യൻ മണ്ണിൽ ചെയ്യുന്ന പലരും ആ അവർക്ക് കൂടി ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ചെയ്യുന്ന സക്കീർ നായക്കനെ പോലുള്ള ആൾ ഇന്ത്യയിൽ നിന്നാ ഇന്ത്യയിൽ നിന്ന് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി പുറത്താക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പുറത്തു പോയി ധാരാളമായി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ പാഠമാകുന്നതും മാതൃകയാകേണ്ടതുമായ ഒരു വാർത്തയാണിത് ആ വാർത്തയുടെ വിശദാംശങ്ങളൊന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കുറ്റവാളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ജീവപര്യന്തം തടവാണ് കിട്ടുക എന്നുള്ളതാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നേ ഉള്ളു അത് എത്ര കൗണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഇത് ബ്രിട്ടീഷ് ഏജന്റുമാര് കുറച്ച് നാളായിട്ട് ഇയാൾ പോകുന്നിടത്തെല്ലാം കൂടിയിട്ട് ഇയാളുടെ കൂട്ടാളികളെ ഇയാളുടെ തന്നെ സംഘത്തിലും ഈ ചാരന്മാർ ഞങ്ങളും ടെററിസ്റ്റുകളിലാണ് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടിയിട്ടൊക്കെയാണ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇയാളുടെ സംഘടന നിരോധിച്ചിരുന്നു സംഘടനയുടെ പേര് അൽ അൽ എ അൽ മുഹാജിറോൺ ഇത് ബ്രിട്ടൻ നിരോധിച്ച ശേഷവും ഇങ്ങനെ ഒരു രഹസ്യമായിട്ട് കൊണ്ടു നടന്നിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ അമേരിക്കയിലും കാനഡയിലും ഏജൻറ്റുമാരെ ഇയാളുടെ തട്ടിപ്പുകൾ ഈ ഭീകരപ്രവർത്തികൾ കണ്ടുപിടിക്കാനായിട്ട് നടന്നിരുന്നു രാജ്യാന്തര തലത്തിൽ തന്നെ അന്വേഷണം നടന്നിരുന്നു നടത്തം ഇയാളെ ഈ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നിരുന്നു ഇയാള് ഓൺലൈനിൽ പ്രഭാഷണങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട് അത് നമുക്ക് യൂട്യൂബിലും ഒക്കെ കാണാം സക്കീർ നായിക്കിൻ്റെയും നമ്മൾ ധാരാളം കാണുന്നുണ്ടല്ലോ അതെ സക്കീർ നായിക്ക് അത്തരം പ്രസംഗങ്ങൾ അതിതീവ്രമായ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരാളാണ് അപ്പോൾ ബ്രിട്ടീഷ് പോലീസ് ഇയാളുടെ വീട് ബഗ്ഗ് ചെയ്തിരുന്നു ബഗ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസൊക്കെ ചിത്രീകരിക്കുക ശബ്ദങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു ഒരുപാട് യുവാക്കളെ ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്തിരുന്നു ഈ ചൗധരി അഞ്ജൻ ചൗധരി കാനഡക്കാരനായ ഈ പെട്രോൾ പമ്പിൽ ഒരു സഹായിയായിട്ട് ജോലി ചെയ്യുന്ന ഖാലിദ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാൾ ഇരുപത്തൊമ്പത് വയസ്സ് അയാൾക്കും ശിക്ഷ വിധിക്കുന്നുണ്ട് ഇയാളുടെ കൂടെ അയാൾ മറ്റേ ചൗധരി കാനഡയിൽ രഹസ്യയോഗങ്ങൾ ഭീകരരുടെയൊക്കെ രഹസ്യയോഗങ്ങൾ നടത്താൻ പോയപ്പോൾ ഇതിൽ ആകർഷ്ടനായിട്ട് ഇയാളുടെ കൂടെ കൂടിയ ഒരാളാണ് ആ ഈ ഖാലിദ് ഹുസൈൻ അത് കഴിഞ്ഞ് ഖാലിദ് ഹുസൈൻ ഇയാളെ കാണാനായിട്ട് ലണ്ടനിൽ വന്നു ലണ്ടനിൽ വന്നപ്പോൾ എന്തിനാ വന്നതെന്ന് ഈ ഇത് മുഴുവൻ പുറകേണ്ടല്ലോ ഏജന്റുമാരി ഏജന്റുമാര് ഇയാൾ വിമാനം ഇറങ്ങിയപ്പോൾ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തു എന്തിനാ വരുന്നത് എന്ന് ചോദിച്ചിരുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞു ഞാനൊരു ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥിയാണ് ഷേക്സ്പിയർ ജനിച്ച സ്ഥലം കാണാൻ വേണ്ടി സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഹോവൻ കാണാമെന്നതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഈ ചൗധരിയെ വിളിച്ച കാര്യങ്ങളൊക്കെ കണ്ട് എത്തിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ബ്രിട്ടനിൽ ജിഹാദി അക്രമങ്ങൾക്ക് ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ അഞ്ചം ചൗധരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ഒടുവിൽ ആണ് ഇങ്ങേരി ഭീകരപ്രവർത്തനത്തിന് ഇറങ്ങിയത് അതിനു മുമ്പ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അഭിഭാഷകനായിരുന്നു അവിടെ ഈ എ എൽ എം ശി അൽ മുഹാജറൂൺ ഈ സൃഷ്ടിച്ചത് സിറിയയിലുള്ള ഒരു ഭീകര നേതാവ് ഒമർ ബക്രി മുഹമ്മദ് ഒമർ ബക്രി ബക് മുഹമ്മദ് ആണ് ഉണ്ടാക്കിയത് അയാളുടെ ശിഷ്യനാണ് ഈ ചൗധരി അപ്പോൾ ഈ ഒമർ ബക്രി മുഹമ്മദിനെ പിടിച്ചിട്ട് സിറിയയിൽ തടവിലിട്ടപ്പോൾ മൊത്തം സംഘടനയുടെ നേതാവി ചൗധരി ചൗധരി ഏറ്റെടുത്താണ് നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തിൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്ന കൊണ്ടാണ് ഇതിനെ നിരോധിച്ചത് രണ്ടായിരത്തി പതിമൂന്നില് റി റിഗ്ബി എന്ന് പറഞ്ഞ ഭടനെ അമേരിക്ക മറ്റേ ബ്രിട്ടീഷ് പട്ടാളക്കാരനെ ഈ ഏലം സംഘടന കൊന്നിരുന്നു ഓ അപ്പോൾ ഇപ്പം മറ്റേ ആൾ കാനഡയിൽ നിന്ന് വന്നപ്പോൾ തന്നെ അയാളോട് വീടെവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അന്നീ നമ്മൾ ലീറ റഗ് മറ്റേ റിഗ്ബിയൊക്കെ ഒന്നില്ലേ അവിടെ ഒന്നും വലിയ ദൂരമില്ല എന്നാണ് ചൗധരി ഓ ഓ ലക്ഷണമൊക്കെ സ്ഥലത്തെത്താനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തതെന്നും ഈ കോടതി രേഖകളിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബക്രീയെ ലബനൻ തടവിലാക്കിയിരുന്നു ഈ സംഘടന ഉണ്ടാക്കിയ ആളെ അപ്പോഴാണ് ചൗധരി ഈ പറഞ്ഞ പോലെ അത് ഏറ്റെടുത്തത് എന്നിട്ട് ആ സമയത്ത് ഐ എസ് സിറിയയിൽ കലാപങ്ങളൊക്കെ നടത്തുന്ന കാലമാണ് ചൗധരിക്ക് ചൗധരിയെ ഇവിടെ പിടിച്ചിട്ട് രണ്ട് വർഷം തടവ് ശിക്ഷ കൊടുത്തിരുന്നു ആദ്യത്തെ കേസ് തടവ് കൊടുത്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബെൽമാർഷ് ജയിലിൽ നിന്ന് ഈ അളവിട്ടയച്ചു ആ തടവ് പീരീഡ് കഴിഞ്ഞിട്ട് പക്ഷെ ഒരു ഉപാധി വച്ചിരുന്നു നിങ്ങളിനി ഈ പരസ്യമായിട്ട് പ്രഭാഷണങ്ങൾ നടത്തരുത് ഈ ജിഹാദി പ്രഭാഷണം ഇതോടുകൂടി അവസാനിപ്പിച്ചോളണം പരസ്യ പ്രഭാഷണങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചോളം അത് ശരിയെന്ന് പറഞ്ഞ് ഇയാൾ ഒപ്പിട്ട് കൊടുത്തു അപ്പോൾ പക്ഷേ ഇയാൾ ഇതൊന്നും പാലിച്ചില്ല അതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ വരെ ഈ ഇയാൾ ഇതൊക്കെ ചെയ്തിരുന്നതായിട്ട് ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ധാരാളം തെളിവുകളുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തടവ് കഴിഞ്ഞ ശേഷം എന്തൊക്കെയാണ് ഇയാൾ ചെയ്തതെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇയാളെ ജീവപര്യന്തം ശിക്ഷിക്കാൻ പോകുന്നത് ഇയാൾ ഇവിടുന്ന് ബ്രിട്ടനിൽ നിന്ന് ഈ കാലത്ത് ന്യൂയോർക്കിൽ പോയിട്ട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ക്ലോസ്ഡ് ഗ്രൂപ്പിൽ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടുത്തെ ന്യൂയോർക്കിൽ ഇസ്ലാമിക് തിങ്കേഴ്സ് സൊസൈറ്റി നമ്മൾ വീണ്ടും അമേരിക്കയുടെ കാര്യമാണ് പറയണേ അവിടെ ഇസ്ലാമിക് തിങ്കേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടന ആ സംഘടന സത്യത്തിൽ ഈ സിമി നിരോധിച്ചു കഴിഞ്ഞാൽ സിമി സിമിക്കാർ വേറെ സംഘടനയൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലെങ്കിൽ പി എഫ് ഐ നിരോധിച്ചു കഴിഞ്ഞാൽ വേറെ അതുപോലെയാണ് ഈ എല്ലാം നിരോധിച്ചപ്പോൾ അത് വേറൊരു രൂപത്തിൽ അമേരിക്കയിൽ പ്രത്യാശപ്പെട്ടതാണ് ഇസ്ലാമിക് തിങ്കേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആ യോഗങ്ങളിലൊക്കെ ഈ ഏജൻറ്റുമാരൊക്കെ ബ്രിട്ടീഷ് ഏജൻറ്റുമാരും ഒക്കെ പങ്കെടുത്തിരുന്നു കനഡി മറ്റേ അങ്ങനെയാണ് ഈ ഖാലിദ് ഹുസൈനെയൊക്കെ പിടി പിടികൂടുന്നത് കഴിഞ്ഞ ജൂലൈയിൽ ആണ് ഈ ഹുസൈൻ കാനഡയിൽ നിന്ന് ഹീത്രോ എയർപോർട്ടിൽ വന്ന് ചാടിയത് എന്നാണ് ഈ ഷേക്സ്പിയറിൻ്റെ സ്ഥലം കാണാമെന്ന് വന്നതെന്ന് അയാൾ പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് അതിനുവേണ്ടി വന്നതാണ് ശരിക്കും വന്നത് ഈ ചൗധരിയെ കാണാനാണ് ഭാവിയൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പതിനൊന്ന് പോഷക സംഘടനകൾ ഈ ഈ ഉണ്ട് ഈ അൽ ഹജിറോൺ അതിന് പതിനൊന്ന് പോഷക സംഘടനകൾ ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഈ ബക്രിയെ സിറിയൽ തടവിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു അപ്പൊ ചൗധരി അങ്ങേരോട് ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഉപദേശം ചോദിച്ചതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ശിക്ഷ വിധിക്കാൻ പോകുന്നത്

അതിന്റെ ഏറ്റവും ചുരുങ്ങിയോചന കേസിലെങ്കിലും അതിനേക്കാളും കുറ്റം സാറേ ഈ കേസുകളിൽ നമ്മുടെ നാട്ടിലുണ്ട് ഇത്രേം അങ്ങനത്തെ അറിയാം പക്ഷേ നമ്മുടെ രാജ്യത്തെ നിയമ ഇപ്പൊ ക്രിമിനൽ നിയമങ്ങളിൽ തന്നെ നാവുകൊണ്ട് അനുഷ്ഠിക്കാവുന്ന ക്രിമിനൽ കുറ്റങ്ങൾ എമ്പാടുണ്ട് ആ ക്രിമിനൽ കുറ്റം നാട് മുഴുവൻ നടന്നു ചെയ്യുന്നവർ അതിഭീകരമല്ലേ സർ കൊല്ലാൻ പോകുന്ന ഈ വിവരദോഷിയേക്കാളും പ്രധാനമല്ലേ എല്ലാ വിവരവും ഉണ്ടായിട്ട് ആവശ്യമായ മതത്തിൻ്റെ ഐഡിയോളജിയും കരുക്കളും വചനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ആ മനസ്സ് രൂപപ്പെടുന്നവനല്ലേ യഥാർത്ഥ ആരാണ് കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് കൊല്ലിക്കുന്നവനാണല്ലോ ഏറ്റവും വലിയ കുറ്റവാളി ആ അർത്ഥത്തിലുള്ള ഒരു ശിക്ഷാവിധിയാണിത് ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് ലോകത്തിലെ പ്രബോധകന്മാരെന്ന വ്യാജേന മനുഷ്യർക്കിടയിൽ കലഹം വിതക്കുകയും കലാപത്തിന് പ്രേരിപ്പിക്കുകയും ആളുകളെ ആളുകളുടെ ഉള്ളിൽ ഈ വർഗീയത ആളി കത്തിച്ച് സിരകളിൽ ഒരുതരം ഭ്രാന്തമായ ആവേശത്തിലേക്ക് മനുഷ്യനെ അബ്നോർമലായ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാർക്കും ഒക്കെ ബാധകമായ അല്ലെങ്കിൽ അവർക്കൊക്കെ ജാഗ്രത പാലിക്കേണ്ട അവർക്കൊക്കെ വിചാരണക്ക് വെക്കേണ്ട ഒരു കേസാണിത് തൽക്കാലം നമുക്ക് ഇതിൻ്റെ വിധി വരട്ടെ ഇനിയും സാറ് അത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്കിനിയും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും തൽക്കാലം ഈ കേസ് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എല്ലാവരും ശ്രദ്ധിക്കട്ടെ അതിൻ്റെ വിധി എന്താണെന്ന് അറിയാൻ കാത്തിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക